ചേട്ടാ ഒരു ന്യൂസ് ഉണ്ട് എസ്പി പൂജ സീരെ അറസ്റ്റ് ചെയ്തു എന്തിന് അജയനെ കൊല്ലാൻ ശ്രമിച്ചുവെന്ന കേസ് അജയെ കമ്പനി വെച്ച് ആരോ ആക്രമിച്ചെന്ന് ത്യാഗരാജൻ ഇപ്പൊ വിളിച്ചു പറഞ്ഞിരുന്നു ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടി തുടങ്ങിയായിരുന്നു ആണോ അജയനെ തൊഴിലാളികളെ കൊണ്ട് തല്ലിക്കാൻ ശ്രമിച്ചുവെന്ന കേസ് സാഹചര്യ തെളിവുകളെല്ലാം സീതയ്ക്കെതിരാണെന്നാണ് ശരത് പറഞ്ഞത് കൊലപാതക ശ്രമമാണ് ജാമ്യം കിട്ടാൻ സാധ്യത കുറവാണ് അങ്ങനെ സംഭവിച്ച റിമാൻഡ് ചെയ്യും ഇത് രാജേശ്വരിയുടെ കളി തന്നെയാണ് എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് ശരത്തും അത് തന്നെ പറഞ്ഞത് പിന്നെ എസ് പി പൂജയും രാജേശ്വരിയും തമ്മിൽ അടുപ്പമുണ്ട് എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ സംഭവം നമ്മുടെ കൈവിട്ട് പോകും ഞാൻ രാജേശ്വരിയുടെ കേസിന് പിന്നാലെയായിരുന്നു അത് അച്ഛനെ കാണാൻ പോലും വരാതിരുന്നേ മഹേന്ദ്രൻ സുഖം പ്രാപിച്ചു വരുന്നു ഗുണ്ടകളെയൊക്കെ പൊക്കിയിട്ടുണ്ട് അണ്ണാതുരയുടെ മൊഴി അതുകൂടി കിട്ടിക്കഴിഞ്ഞാ രാജശ്രീ നമുക്ക് പൂട്ടാം ബാക്കിയെല്ലാം നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരാം ശരി ഓക്കെ സീതയുടെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് ആലോചിക്കാം അപ്പൊ ശരി ഓക്കെ ചേട്ടാ ആര് പറഞ്ഞിട്ട് അജയെ ആക്രമിച്ചെന്ന് മനസ്സിലാവും ഹലോ എനിക്കൊരാളുടെ ഡീറ്റെയിൽസ് വേണം അതെ അജയുടെ കേസിന്റെ കാര്യത്തിനാ അജയൻ വധശ്രമ കേസിൽ സീതയെ എസ്പി പൂജ അറസ്റ്റ് ചെയ്തു അതെങ്ങനെ സത്യം അതല്ലല്ലോ യഥാർത്ഥ സംഭവത്തിന്റെ വിഷ്വൽസ് എന്റെ കയ്യിലുണ്ടല്ലോ എന്ന് പെട്ടെന്ന് വാ ശരി ശരി ഓക്കെ ബ്ലോഗിന് വേണ്ടി രാജേശ്വരിയുടെ മാക്സിമം ഡീറ്റെയിൽസ് കളക്ട് ചെയ്യായിരുന്നു അതിന്റെ ഒരു കാര്യം പറയാനാ നിങ്ങളെ രണ്ടുപേരെ വിളിപ്പിച്ചത് അതൊക്കെ നീ അന്വേഷിച്ചോ പക്ഷെ ആദ്യം നമുക്ക് നിന്റെ ചേട്ടനെ കൊന്നവരെ ഒന്നൊന്നായി തീർക്കണം അതിനുള്ള മാസ്റ്റർ പ്ലാൻ ഞാൻ റെഡിയായിക്കൊണ്ടിരിക്കുക സി ഐ മുസ്തഫയിൽ നിന്നാണ് അത് തുടങ്ങേണ്ടത് അവൻ സമൂഹത്തിന് തന്നെ ഒരു തലവേദനയാണ് അവനുള്ള ട്രാപ്പ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്ന് വിളിച്ചാൽ നിന്റെ ഐഡിയ ആർക്കും കിട്ടില്ല
ഫേക്ക് പ്രൂഫിലെടുത്ത സിമ്മാണ്. നീ അവനെ വിളിച്ച് ഇന്റിമേറ്റ് ആയിട്ട് സംസാരിക്കും. ഒരു ആരാധിക എന്ന രീതിയിൽ സംസാരിച്ചാൽ അവൻ നിന്നിലേക്ക് വന്നോളൂ. അവൻ നമ്മുടെ ട്രാക്കിലേക്ക് എത്തിയെന്ന് തോന്നിയാൽ വിളിച്ച് പറഞ്ഞാൽ മതി, ബാക്കി ഞങ്ങളേറ്റു. പിന്നെ അവന്റെ അവസാന നിമിഷങ്ങളാണ്. ഇപ്പോ അടിയന്തരമായി നമ്മൾ ഇടപെടേണ്ടത് സീതേച്ചയുടെ കാര്യത്തിലാണ്. കമ്പനിയിൽ റെക്കോർഡായ വിഷൽസ് ഞാൻ കണ്ടു. അതിൽ അജയുടെ തലയ്ക്കടിക്കുന്നവനെ സ്പോട്ട് ചെയ്ത് അവന്റെ ഡീറ്റെയിൽസ് എനിക്ക് എടുത്തു തരണം. അതൊക്കെ സിമ്പിൾ കേസാ, അരമണിക്കൂറിനകം ലക്ഷ്മിക്ക് ഡീറ്റെയിൽസ് കിട്ടിയിരിക്കും. ഓക്കെ, എന്നാ ഞങ്ങൾ വിളിക്കാം. ഓക്കെ. സീതേച്ചി ട്രാപ്പിലാക്കാനുള്ള പരിപാടിയാ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നും സീതേച്ചി രക്ഷിക്കണം. സന്തോഷത്തിലും താങ്ക്സ് ഏറ്റൂല. ഞാൻ ആദ്യം ഇവിടേക്ക് വന്നത് അച്ചു ഐസിയുലാണെന്ന് അറിഞ്ഞപ്പോഴേ ആകെ സങ്കടമായി. പിന്നെ അങ്ങളോട് ഞാൻ നേരത്തെ ഒരു നുണ പറഞ്ഞു, മരുന്ന് വന്നാൽ പോയപ്പോ പേഴ്സ് കയ്യിലില്ലായിരുന്നു എന്ന്. പക്ഷെ സത്യം അതല്ല, എന്റെ കയ്യിൽ പേഴ്സ് ഉണ്ടായിരുന്നു, അതിൽ ക്യാഷ് ഒന്നും ഉണ്ടായിരുന്നില്ല. സ്വന്തമായി ഒന്നും നേടാത്തവനെ ഈ ലോകത്താരും വിലവെക്കില്ലെങ്കിൽ, അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിലും ആരുമല്ലെങ്കിൽ എന്റെ അമ്മ പോലെ എന്നെ തള്ളി. എന്റെ കയ്യിലൊന്നുമില്ല, ഈ ആപ്പിള് വാങ്ങിച്ച കാശ് പോലും എന്റെ അല്ല. സ്വന്തം അച്ഛനാരാണെന്ന് എനിക്കറിയില്ല. അച്ഛനാരാണെന്ന് അമ്മയോട് ചോദിച്ചാൽ കടിച്ചു കയറാൻ വരും. എന്തൊരവസ്ഥയാണിത്! നിന്നെ വേണ്ടാത്ത നിന്റെ അച്ഛനോട് നിനക്ക് എവിടെ നിന്ന് വരുന്നതാ ഈ സ്നേഹം എന്നാണ് അമ്മയുടെ സ്ഥിരം ചോദ്യം. അച്ഛനും അമ്മയില്ലാത്ത എത്ര പേർ ജീവിക്കുന്നു! അപ്പോ അച്ഛൻ മാത്രമില്ലാത്ത എന്റെ വിഷമത്തിന് എന്തുമില്ല അല്ലെങ്കിൽ. സ്വാതി, എന്താ മോളെ സംഭവിച്ചത്? അജയൻ എങ്ങനെയുണ്ട്? ഐസിയുലങ്കിള്, ഡോക്ടർ ഒന്നും പറഞ്ഞിട്ടില്ല. 24 മണിക്കൂർ കഴിഞ്ഞാല് എന്തെങ്കിലും പറയാൻ പറ്റുമെന്ന് ഡോക്ടർ പറഞ്ഞത്. സീതയുടെ തൊഴിലാളികൾ മനഃപൂർവ്വം കൊല്ലാൻ ശ്രമിച്ചു എന്നാ പറഞ്ഞത്. മോൾക്കറിയാതെ അജയനൊന്നും സംഭവിക്കില്ല. ഒരു ആപത്തും കൂടാതെ നിനക്ക് നിന്റെ അജയനെ തിരിച്ചു കിട്ടും. മോൾക്കറിയാതെ ഞാൻ അങ്ങോട്ട് വരാം. നിങ്ങളെല്ലാവരും തന്നെയല്ലേ അവളെ തലയിലേറ്റി വെച്ചോണ്ട് നടന്നത്? അവളെ ഒറ്റയൊരുത്തിയാ ഇതിനെല്ലാം കാരണക്കാരി. കമ്പനി അവള് നശിപ്പിച്ചു. അവള് ചെറ്റക്കുടലിൽ ജനിച്ചതുകൊണ്ട് അവൾക്ക് കിട്ടുന്നതെല്ലാം തൊഴിലാളികൾക്ക് കൊടുക്കാം. അത് കഴിഞ്ഞു കിട്ടുന്ന നക്കാപ്പിച്ച മതി അവൾക്ക്. പക്ഷേ എനിക്കങ്ങനെയല്ല.
എന്റെ കമ്പനി പൂട്ടിക്കാൻ നടന്ന് നടന്ന് അവസാനം എന്റെ മോനെ അവൾ ഈ പരുവത്തിലാക്കി. ഈ സംഭവത്തിന് ശേഷം ഞാൻ എത്ര പ്രാവശ്യം സീതയെ വിളിച്ചു, ചേച്ചി കോൾ അറ്റൻഡ് ചെയ്തേ ഇല്ല. ഇനി തിരക്കൊണ്ട് എടുക്കാത്തതാണെങ്കിൽ മിസ് കോൾ കാണുമ്പോ തിരിച്ചു വിളിക്കാമല്ലോ. പക്ഷെ ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല. എന്തിനാ സീതേച്ച അങ്ങനെ ചെയ്യുന്നത്? എന്നോട് മിണ്ടാൻ പേടിയുള്ളതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ എന്റെ ചോദ്യങ്ങൾക്ക് തരാൻ സീതേച്ചയുടെ കയ്യിൽ ഉത്തരമില്ലാത്തതുകൊണ്ടല്ലേ? അങ്ങനൊന്നും ആവില്ല സ്വാതി. അല്ല അങ്കിൾ, ഇക്കാര്യത്തില് അങ്കിളിന് തെറ്റുപറ്റി. നോക്ക്, ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ എന്നെ സഹായിക്കാൻ അമ്മ മാത്രമേ ഉള്ളൂ. മോളും ഇവളുടെ വലയിൽ വീണോ? മോൾക്ക് ഇവളെ അറിയില്ല. മോള് കുഴിയിലേക്കാ ചാടുന്നത്. നിർത്ത്! ഞങ്ങളുടെ കുടുംബകാര്യങ്ങളിൽ ഇടപെടാൻ നിങ്ങൾ ആരാ? എന്താ അവകാശം? നിങ്ങൾ ഒരിക്കൽ അജയനെ രക്ഷിച്ചു എന്നത് ശരിയാണ്, പക്ഷേ അതും പറഞ്ഞ് ഞങ്ങളുടെ തലയിൽ കയറാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങളുടെ കുടുംബകാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഇയാള് സീതയുടെ ആളാ മോളെ. സീതയെ സഹായിക്കാൻ വേണ്ടി വന്നതാ. സീതയ്ക്കെതിരെ കേസ് കൊടുക്കരുതെന്ന് പറയാൻ ചിലപ്പോ അവള് തന്നെ പറഞ്ഞു വിട്ടതായിരിക്കും. അല്ലാതെ നമ്മളോടോ അജയനോടോ ഉള്ള സ്നേഹം കൊണ്ട് വന്നതൊന്നുമല്ല. തന്റെ ആ കളിയൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ല. എന്റെ അജയനെ ഉപദ്രവിച്ച ഒരാളെയും ഞാൻ വെറുതെ വിടില്ല. കുറെ അധികം സംസാരിച്ചുകൊണ്ട് നുണകളെല്ലാം സത്യമാവില്ല. ഇതെല്ലാം ചെയ്തത് നിങ്ങളാ. ഇതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടതും നിങ്ങളാ. നിങ്ങളെക്കുറിച്ച് ശരിക്കറിയാവുന്നോണ്ടാ ഈ പറയുന്നേ. അങ്കിൾ ഇനി സംസാരിക്കരുത്. അങ്കിൾ അങ്കിളുടെ കാര്യം നോക്കിയാ മതി. ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടണ്ട. അമ്മ പറഞ്ഞതുപോലെ അങ്കിൾ അജയുടെ ജീവൻ രക്ഷിച്ചതിന്റെ പേരിൽ അങ്കിൾ പറയുന്ന മുഴുവൻ കാര്യങ്ങളും കേൾക്കാനുള്ള ബാധ്യതയൊന്നും എനിക്കില്ല. അങ്കിൾ എന്തിനാ എപ്പോഴും സീതേച്ചയ്ക്ക് വേണ്ടി വാദിക്കുന്നത്? നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? എനിക്കറിയാവുന്ന പോലെ സീതേച്ചയെ അങ്കിളിന് അറിയില്ലല്ലോ. പക്ഷെ അമ്മയോടുള്ള വൈരാഗ്യം കൊണ്ട് എന്റെ ജീവിതം എന്തിനാ സീതേച്ചയെ നശിപ്പിക്കുന്നതെന്ന് എനിക്കറിയാത്തത്. ചേച്ചി എന്തിനാ ഞങ്ങളുടെ കമ്പനി പൂട്ടിക്കാൻ ശ്രമിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ ചേച്ചി എന്തിനാ ഞങ്ങളുടെ കമ്പനി കാര്യത്തിൽ ഇടപെടുന്നത്? സീതേച്ചയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ത്യാഗരാജനാ അജയുടെ തലയ്ക്കടിച്ചത്. ചേച്ചി പറയാതെ അയാൾ എന്തിനാ അവിടെ വരുന്നത് തന്നെ? ഇതെല്ലാം ഞങ്ങള് നശിപ്പിക്കാൻ ചേച്ചി പ്ലാൻ ചെയ്യുന്നതാ. നീ പറഞ്ഞു പോയ വാക്കുകൾ ഓർത്ത് നീ തന്നെ ദുഃഖിക്കേണ്ട ഒരു ദിവസം വരും. അതിനധികം താമസമൊന്നുമില്ല. ഇപ്പൊ നിന്റെ മനസ്സ് മുഴുവനും ഇവര് കുത്തിവെച്ച വിഷമാണ്. അതുകൊണ്ട് ഞാൻ എന്തൊക്കെ പറഞ്ഞാലും മൂക്ക് മനസ്സിലാവില്ല. പിന്നെ സീത കേസിലൊന്നും പെടാൻ പോകുന്നില്ല. ഏതറ്റം വരെ പോയാലും സീതയെ രക്ഷിക്കാൻ എനിക്കറിയാം. കാരണം എനിക്ക് സീതയെ അറിയാം, രാജേശ്വരിയെയും അറിയാം. എല്ലാ ആണുങ്ങളെയും അവള് വലവീശി പിടിച്ചിരിക്കുക. ആണുങ്ങൾ ആര് വന്നാലും ഉടനെ അവളുടെ ആളാകും. മോളെ, മോള് കരയാതെ വാ, ഇവിടെ ഇരിക്ക്, വാ ഇരിക്ക്, കരയാതെ മോളെ.